റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, തിങ്കളാഴ്ച തോറും നമ്മൾ നടത്താറുള്ള ഈ ഹദീസ് ക്ലാസിൽ അഅ്മാലുൻ യസീറ വഉജൂറുൻ അളീമ, ലളിതമായ അമലുകൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ലുഹാ നമസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് എടുത്തത്. അത് കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അർബഉ റകഅത്തിൻ ഖബ്ല ലുഹരി വഅർബഉൻ ബഅദഹ, ലുഹർ നമസ്കാരത്തിന് മുമ്പ് നാല് റകഅത്ത്, ശേഷം നാല് റകഅത്ത്. ഇതിനെ സംബന്ധിച്ചുള്ള ഹദീസ് അൻ ഉമ്മി ഹബീബത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ മൻ യുഹാഫിദു അലാ അർബഇ റകഅത്തിൻ ഖബ്ല ലുഹരി വഅർബഉൻ ബഅദഹ ഹറമഹുല്ലാഹു അലാ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ആരെങ്കിലും ലൊഹറിന് മുമ്പുള്ള നാല് റക്കഅത്തും ലൊഹറിന് ശേഷമുള്ള നാല് റക്കഅത്തും പതിവാക്കിയാൽ അള്ളാഹു അയാളെ നരകത്തിന്റെ മേൽ അയാളെ നിഷിദ്ധമാക്കുന്നതാണ്. അയാളെ നരകത്തിൽ പോവുകയില്ല. നമ്മള് റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ച് ഇതേ ദർസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് മൻ സാബറ അലാ ഇസ്നതൈ അശർ റക്കഅത്തൻ ഫിൽ യൗമി വല്ലൈല ദഖല അൽ ജന്ന. 12 റക്അത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമായി 12 റക്അത്ത് പതിവായി നിസ്കരിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിൽ പറഞ്ഞിട്ടുള്ളത് അർബഅൻ ഖബ്ല ലുഹർ, ലുഹറിന് മുമ്പ് നാല്, വറക്അതൈനി ബഅദഹ അതിനുശേഷം രണ്ട്, വറക്അതൈനി ബഅദൽ മഗ്രിബ് പിന്നെ അസറിനില്ല, മഗ്രിബിന് ശേഷം രണ്ട്, വറക്അതൈനി ബഅദൽ ഇശ ഇശാക്ക് ശേഷം രണ്ട്, വറക്അതൈനി ഖബ്ല ഫജ്ർ സുബ്ഹിക്ക് മുമ്പ് രണ്ട്. ചില റിവായത്തിൽ 10 എന്ന് കാണുന്നത് ലൊഹറിന് മുമ്പ് 2 എന്ന നിലക്കാണ്. പക്ഷേ ഈ നാലിനെ സംബന്ധിച്ച്, ലൊഹറിന് മുമ്പുള്ള നാലിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നു തന്നെ ഹദീസിൽ വന്നതുകൊണ്ട് അതുകൂടി റവാത്തിബ് സുന്നത്തിൽ എണ്ണിയിട്ടുണ്ട്. പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു പോന്നിരുന്ന ഈ 12 റക്അത്തുകൾ, അതിനെ സംബന്ധിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു മാത്രമല്ല, മറ്റൊരു ഹദീസിലുള്ളത് മൻ സല്ല ഇസ്നതൈ അശ്ര റകഅത്തൻ ഫി യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈതും ഫിൽ ജന്ന. ആരെങ്കിലും 12 റകഅത്ത് രാവും പകലുമായിട്ട് നമസ്കരിച്ചാൽ അയാൾക്ക് അത് മുഖേന സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. അപ്പൊ ഇതാണ് റവാത്തിബ് സുന്നത്ത്. അപ്പൊ അതിൽ അർബഅൻ ഖബ്ല ലുഹരി എന്നേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ലുഹറിന് ശേഷം രണ്ടാണ് റവാത്തിബ് സുന്നത്തുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ നാലും നമുക്ക് നിസ്കരിക്കുന്നത് നല്ലതാണ്. കാരണം അതിനെ സംബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുഅല്ലിഫ് ഗ്രന്ഥകർത്താവ് എടുത്തുകൊടുത്തത് റക്അത്ത് നാല് റക്അത്ത് ലൊഹറിന് മുമ്പും നാല് റക്അത്ത് ശേഷവും ആരെങ്കിലും പതിവാക്കുന്നുവെങ്കിൽ അയാൾക്ക് അള്ളാഹു അയാളുടെ മേൽ അള്ളാഹു നരകത്തെ നിഷിദ്ധമാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ അയാൾ പ്രവേശിക്കുന്നതല്ല എന്നർത്ഥം. ഈ നാല് റക്അത്തിനെ സംബന്ധിച്ച് അത് റവാത്തിബ് അല്ലെങ്കിലും മുസ്തഹബായ ഒരു സുന്നത്താണ് എന്നതിൽ സംശയമൊന്നുമില്ല. അത് എങ്ങനെ നിസ്കരിക്കണം, രണ്ട് മൂന്ന് രൂപത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ചില ആളുകളത് ലൊഹർ പോലെ നിസ്കരിക്കും, അത് ശരിയല്ല. അത്തഹിയാത്തിനിരുന്ന് സലാം വീട്ടാത്ത നാലാമത്തെ റക്അത്തിൽ സലാം വീട്ടി ലൊഹർ പോലെ നിസ്കരിക്കാം, അത് ശരിയല്ല, ഫർളിനോട് സാമ്യം പാടില്ല. അപ്പൊ വിത്ത് നിസ്കരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് മഗ്രിബ് പോലെ നിസ്കരിക്കരുത്, മൂന്ന് റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കാം, പക്ഷേ ഇടയിൽ അത്തഹിയാത്ത് പറ്റൂല വിത്ത് നിസ്കരിക്കുമ്പോ. അത് ലാ തശബ്ബഹു ബിൽ മഗ്രിബ്, അതുപോലെ തന്നെ ലൊഹറിന്റെ കാര്യത്തിൽ ലൊഹറിന് മുമ്പുള്ള നാലും ലൊഹർ പോലെ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് ഫുഖഹാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതേസമയത്ത് രണ്ടും രണ്ടുമാണ് അഫ്ലൽ, ഈ രണ്ടായിട്ട് നിസ്കരിക്കാം. സലാത്തു ലൈലി വ നഹാരി മസ്ന മസ്ന, രാത്രിയും പകലുമുള്ള സുന്നത്തിസ്കാരങ്ങൾ ഈരണ്ടീരണ്ട് റക്അത്താകുന്നു എന്ന ഹദീസാണ് അതിനുള്ള തെളിവ്. എന്നാൽ ഒരാൾ നാലും ഒരുമിച്ച് ഒറ്റ അത്തഹിയാത്തോണ്ട് തുടർച്ചയായി നാല് റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ സലാം വീട്ടുകയാണെങ്കിൽ അതിനും തെളിവുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് അർബഉൻ ഖബ്ല അൽ-ളുഹരി ലൈസ ഫീഹിന്ന തസ്ലീം തുഫ്തഹ ലഹുന്ന അബ്വാബുസ് സമാ എന്നൊരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അബൂദാവൂദിലാണ് ഹദീസ് ഉള്ളത്. ളൊഹറിന് മുമ്പ് നാല്, അതിൽ ഒറ്റ സലാം, വേറെ സലാം ഒന്നുമില്ല. അതിനുവേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. വേറൊരു റിവായത്തില് കാന യുസല്ലി അർബഅ റകഅത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാല് റക്അത്ത് നിസ്കരിക്കും. ബഅദ സവാലി, സൂര്യൻ മധ്യത്ത് തെറ്റിയാൽ എന്നാണ് ളുഹറായാൽ. എന്നാൽ ഖബ്ൽ ളുഹറി, ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ലാ യുസല്ലിമു ഫീ ആഖിരിഹിന്ന, അവിടെ ബഅദ സവാൽ ലാ യുസല്ലിമു ഇല്ലാ ഫീ ആഖിരിഹിന്ന, അതിൽ അവസാനത്തിൽ മാത്രമേ സലാം ചെല്ലാറുള്ളൂ, സലാം വീട്ടാറുള്ളൂ എന്ന് വന്നിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ രണ്ടാമത് പറഞ്ഞ ഹദീസിൽ ലൈസ ഫീഹിന്ന തസ്ലീം എന്ന ഭാഗം സ്ഥിരപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട്, എന്നാലും മേൽ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് നാല് റക്അത്തും ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ ഏറ്റവും അഫ്ദൽ ഏതാണ്? രണ്ടും രണ്ടുമായി നിസ്കരിക്കലാണ്. കാരണം സ്വലാത്തുൽ ലൈലി മത്നാ മത്നാ, സ്വലാത്തുൽ ലൈലി വൻ നഹാരി മത്നാ മത്നാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി വേറൊരു കാര്യം, ഈ നിസ്കാരത്തെക്കുറിച്ച് ഇത് നാലും ഒരുമിച്ച് നിസ്കരിക്കുന്നതിന്റെ തെളിവിപ്പ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ നാലിന് പുറമെ വേറെ ഒരു നാലും കൂടി സഹാബികൾ മനസ്സിലാക്കിയതായിട്ട് ചില ഹദീസിലുണ്ട്. അബ്ദുല്ലാഹി ബിൻ സായിബ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാന യുസല്ലി അർബഅൻ ബഅദ അൻ തസൂല ശംസു ഖബ്ല ളുഹരി, സൂര്യൻ മധ്യത്ത് തെറ്റിയ ശേഷം ളുഹറിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് നിസ്കരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് റസൂൽ പറയും, ഇന്നഹ സാഅത്തുൻ തുഫ്തഹു ഫീഹ അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാകുന്നു അത്. ഫഉഹിബ്ബു അൻ യസ്അദ ലീ ഫീഹാ അമലുൻ സാലിഹുൻ, അതുകൊണ്ട് എന്റെ ഒരു സാലിഹായ അമല് ആ സമയത്ത് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ളുഹറിന് മുമ്പുള്ള നാല് റക്അത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സഹാബികൾ ളുഹർ ആയ ഉടനെ നാല് നിസ്കരിക്കും, പിന്നെ ളുഹറിന് മുമ്പുള്ള റവാത്തിബ് വേറെയും നാല് നിസ്കരിക്കും, അങ്ങനെ എട്ട് റക്അത്ത് നിസ്കരിക്കും. അത് രാത്രി നമസ്കാരത്തിനോട് അതിന് സാമ്യമുണ്ട് എന്ന് തന്നെ വന്നിട്ടുണ്ട്. വഖദഫി വറദഫി ബഅദിൽ ഹദീസി അന്നഹാ തഅദിലു ഖിയാമല്ലൈൽ, അത് ഖിയാമുല്ലൈലിനു സമമാണ് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിലും ബൈഹഖ് ശഅബുൽ ഈമാനിലും ഉദ്ധരിച്ച ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല അർബഅ റകഅത്തിൻ ബഅദ സവാലി ഖബ്ല ളുഹരി യഅദിൽ നബി സലാത്തി സഹർ. കണ്ടോ, സൂര്യൻ മധ്യത്ത് തെറ്റിയ ശേഷം ളുഹറിന് മുമ്പായിട്ട് നാല് റക്അത്ത് നിസ്കരിക്കുന്നത് അത് രാത്രിയിൽ സഹറിന്റെ സമയത്ത് അത്താഴ സമയത്തുള്ള നിസ്കാരത്തിന് സമമാണ് എന്ന് ഷെയ്ഖ് അൽബാനി ഹസൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണിത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സാദുൽ മആദിൽ പറയുന്നു, വഖാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് യുസല്ലി ബഅദ സവാലി സമാന റക്അത്തിൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന സഹാബി സവാലിന് ശേഷം അഥവാ സൂര്യൻ മധ്യത്ത് തെറ്റിയ ശേഷം ളുഹറിന്റെ വഖ്തായി കഴിഞ്ഞാൽ എട്ട് റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. വയഖൂൽ ഇന്നഹുന്ന യഅദിൽന ബിമിസ്ലിഹിന്ന മിൻ ഖിയാമില്ലൈൽ, ഖിയാമില്ലൈലിൽ എട്ട് നിസ്കരിക്കുന്നതിന് സമമാകുന്നു ഈ റക്അത്തുകൾ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. വസിറു ഹാദ, ഇതിന്റെ രഹസ്യം, വല്ലാഹു ആലം, അദ്ദേഹം പറയും, ഇബ്നു ഖയ്യിം പറയണം, അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവൻ, അന്ന ഇൻതിസാഫ നഹാരി മുഖാബിലുള്ള ഇൻതിസാഫില്ലൈൽ, രാത്രിയുടെ പകുതി അതിന് സമമാണ് പകലിന്റെ പകുതിയും. വഅബ്വാബു സമാഹി തുഫ്തഹു ബഅദ സവാലി ശംസ്, സൂര്യൻ മധ്യത്ത് തെറ്റിയ ശേഷം ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വയഹ്സുലു നുസൂലുൽ ഇലാഹി ബഅദ ഇൻതിസാഫില്ലൈൽ, എന്നാൽ രാത്രി പകുതി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇറക്കം, ഭൂമിയോടടുത്ത് ആകാശത്തേക്കുള്ള അവന്റെ ഇറക്കം സംഭവിക്കുന്നു. ഫഹുമാ വഖ്ത ഖുർബിൻ വറഹ്മ, അതുകൊണ്ട് ഈ രണ്ട് സമയങ്ങളും പുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും സമയമാണ്. ഹാദ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ഈ സമയത്ത് ഉച്ച സമയത്ത് മദ്യത്ത് തെറ്റിയ ഉടനെ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വഹാദ യൻസിലു ഫീഹി റബ്ബു തബാറക വതആല ഇലാ ഇസ്മാഇ ദുനിയ, രാത്രിയിൽ പകുതി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി എന്ന് പറയുന്ന രണ്ട് സമയവും തമ്മിൽ സാമ്യതയുണ്ട്. അതുകൊണ്ട് നാല് റക്അത്ത് ളുഹറിന് മുമ്പ് നിസ്കരിക്കുന്നത് സഹറില് എന്ന് പറഞ്ഞാൽ അത്താഴ സമയത്ത് നിസ്കരിക്കുന്നതിന് സമമാണ് എന്ന ഹദീസും, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് അതിനെ നാലും നാലും എട്ടായി നിസ്കരിച്ചിരുന്നു എന്നതും കൂടി ചേർത്തുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ളുഹറിന് മുമ്പുള്ള നാല് അത് നമ്മള് പതിവായി ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്
എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാല് മുമ്പും നാല് ശേഷവും പതിവാക്കുന്നവർക്ക് അള്ളാഹു നരകം ഹറാമാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സവാബു അർബഅ റകഅത്തിൻ ഖബലൽ അസർ, അസറിന് മുമ്പ് നാല് റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു, ഖാല നബി പറഞ്ഞു, റഹിമല്ലാഹു റഅൻ സല്ലാ ഖബലൽ അസ്രി അർബഅ, അസറിന് മുമ്പ് നാല് റക്അത്ത് നിസ്കരിച്ച മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. ഇത് അബൂദാവൂദും തിർമുദിയും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് ഹസൻ എന്ന് പറഞ്ഞാൽ സഹീഹിന്റെ തൊട്ട് താഴെ സ്വീകാര്യമായ ഗണത്തിൽ തന്നെയാണ് തിർമുദി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ ഗണത്തിൽ തന്നെയാണ് ഷെയ്ഖ് അൽബാനിയും ഈ ഹദീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് റാത്തിബായ സുന്നത്തല്ല, കാരണം നേരത്തെ പറഞ്ഞ പതിവായി ചെയ്യുന്ന പന്ത്രണ്ടിൽ എന്തില്ല, അസറിന് മുമ്പുള്ള നാല് റക്അത്ത് എണ്ണിയിട്ടില്ല. അതുകൊണ്ട് മുസ്തഹബായ നല്ലതാണ്, ചെയ്യാവുന്നതാണ്, മശ്റൂആണ് എന്ന് മാത്രം. ഈ രണ്ട് രണ്ടായിട്ട് നാല് റക്അത്ത് നിസ്കരിക്കാം. എപ്പോ അസറിന് അസർ ബാങ്ക് കൊടുത്തിട്ട് അസർ സലാത്ത് നിസ്കരിക്കുന്നതിന്, അസറിന്റെ ഫർള് നിസ്കരിക്കുന്നതിനായി മുമ്പ്. ഇനി അടുത്ത അധ്യായം ബിനാ ഉൽ മസാജിദ്, പള്ളികൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ പുണ്യം പറയുന്ന ഹദീസ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ഒന്ന്, മറ്റൊന്ന് അള്ളാഹുന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. തനിക്കൊരു പേര് കിട്ടണം, ആളുകൾക്ക് ശ്രുതിപ്പെടണം, എന്നിട്ട് തന്റെ പേരയുമ്പോ കൊത്തി വെക്കുക, എന്നിട്ട് ഉദ്ഘാടനത്തിന് തന്നെ ആളുകളൊക്കെ ആദരിക്കുക, അത് ഫോട്ടോ പത്രത്തിലൊക്കെ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശമാണോ എങ്കിൽ അതിന്റെ ഇത് പോയി. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുക്ക് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ അയാൾക്ക് ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ റിവായത്തിൽ അതുപോലെയുള്ളൊരു ഭവനം, ഈ ദുനിയാവിൽ ആ പള്ളിക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ സ്വർഗത്തിൽ അത്ര പ്രാധാന്യമുള്ള ഒരു ഭവനം അള്ളാഹു അദ്ദേഹത്തെ നിർമ്മിച്ചു നൽകുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള വളരെ പ്രബലമായിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. മറ്റൊന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന ഇംറാഅത്തൻ കാനത്ത് തൽഖിതുൽ ഖദാ മിനൽ മസ്ജിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീ പള്ളിയിലെ മാലിന്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് പള്ളി വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഫതൂഫിയത്ത്, അങ്ങനെ ആ സ്ത്രീ മരിച്ചു. ഫലം യുദനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദഫ്നിഹ, രാത്രി ആയതുകൊണ്ട് സഹാബികൾ നബിയോട് പറഞ്ഞില്ല, കൊണ്ടുപോയി വേഗം അടക്കി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നേരം സ്ത്രീയെ കാണാതായപ്പോ ചോദിച്ചു, എവിടെ പള്ളി അടിച്ചു വാരി വൃത്തിയാക്കുന്ന ആ സഹോദരി എവിടെ, കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവർ മരിച്ചു, എന്തേ അറിയിച്ചില്ല, രാത്രി ആയതുകൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതലക്കും മയ്യിതും ഫാദിനൂനി, നിങ്ങളെ ആര് മരിച്ചാലും നിങ്ങൾ എന്നെ അറിയിക്കണം. എന്നിട്ട് നബി വസല്ല അലൈഹ ഖബറിങ്ങ പോയിട്ട് ആ സ്ത്രീക്ക് വേണ്ടി നിസ്കരിച്ചു. വഖാല ഇന്നി റൈതുഹ ഫിൽ ജന്ന ലിമാ കാനത്ത് തൽഖിതുൽ ഖദാ മിനൽ മസ്ജിദി, അവർ സ്വർഗത്തിലായിട്ട് അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പള്ളിയിൽ നിന്നും ആ മാലിന്യങ്ങൾ എടുത്തു നീക്കിയിരുന്നതിനാൽ. അപ്പൊ പള്ളി ശുദ്ധീകരിക്കുക, പള്ളി വൃത്തിയാക്കി വെക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണെന്നും ആ പുണ്യം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ മഹത്വം കൽപ്പിച്ചതും അവരെ ഖബറിങ്ങ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതും എന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പള്ളി ശുദ്ധിയാക്കി വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്ത്രീയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ ഇത് തുബറാനി ഔസത്തിൽ ഉദ്ധരിച്ചതാണ്. ചില ഷെയ്ഖ് അൽബാനിയൊക്കെ ഇത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ചില പണ്ഡിതന്മാർ അത് എന്താണ്ട് സഹിയാണ് അല്ലെങ്കിൽ ഹസനാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതില് ഈ അവസാനം പറഞ്ഞ വാചകം തുബറാനിയിലുള്ളൂ, മറ്റത് വളരെ സ്ഥിരപ്പെട്ടതാണ്. എന്ത്, പള്ളി അടിച്ചു വാരി സ്ത്രീ മരിച്ചതും റസൂൽ കബറിങ്ങ് പോയി നിസ്കരിച്ചതും അവർക്ക് പ്രാധാന്യം കൊടുത്തു, പക്ഷെ അവരെ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ഈ ഭാഗത്തെ കുറിച്ച് എന്തുണ്ട്, അത് ദുർബലമാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചത്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ? ലൊഹറിന് മുമ്പ് നാലും ശേഷം നാലും പതിവാക്കിയാൽ അയാളെ നരകത്തിൽ അല്ലാഹു രക്ഷിക്കും എന്നത്. രണ്ടാമത്തേത്, അസറിന് മുമ്പ് നാല് റക്അത്ത് നിസ്കരിച്ച ആളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ വിഷയം, അള്ളാഹുവിനു വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹുന്റെ വജു ഉദ്ദേശിച്ചാണെങ്കിൽ
അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. പിന്നെ പള്ളി വൃത്തിയാക്കുന്നവർക്ക് പള്ളിയിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്തു മാറ്റുന്ന ആളുകൾക്കുള്ള പ്രതിഫലം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം.